അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടൽ മാറുന്നുവെന്ന് സൂചനകൾ. പുറത്തുവരുന്നത് നടുക്കുന്ന ദൃശ്യങ്ങൾ. ചൊവ്വാഴ്ച പുലർച്ചെ ദുരന്തം വിതച്ച വൻ ഉരുൾപൊട്ടലുണ്ടായത് വയനാട് ജില്ലയിലെ ഉൾപ്രദേശമായ ചൂരൽമലയിൽ. 100-ലധികം പേർ മരണപ്പെട്ടു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴപ്പെയ്ത്ത് തുടരുന്നു. പലയിടങ്ങളും വെള്ളത്തിനടിയിൽ. അതിശക്തമായി തുടരുന്ന മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകൾക്കടക്കം കനത്ത നാശനഷ്ടം. കാറ്റിലും മഴയിലും കൃഷികൾക്കും നാശം. കനത്ത മഴയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ആലക്കാട് 7-ാം വാർഡിൽ 84.4% പോളിംഗ്. കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങി പഴയങ്ങാടി റെയിൽവേ അടിപ്പാത. ചെറുവാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ദുരിതത്തിലായത് പുതിയങ്ങാടി മാട്ടൂർ തീരദേശ മേഖലയിലെ യാത്രക്കാർ. വാർത്തകൾ വിശദമായി. ഒറ്റ രാത്രി കൊണ്ട് ഒരു പ്രദേശമാകെ ഇല്ലാതായി. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടൽ മാറുന്നുവെന്നാണ് സൂചനകൾ. നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ജില്ലയിലെ ഉൾപ്രദേശമായ ചൂരൽമലയിലാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദുരന്തം വിതച്ച് വൻ ഉരുൾപൊട്ടലുണ്ടായത്. 100-ലധികം പേർ മരണപ്പെട്ടു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. നേരം ഒന്ന് ഇരുട്ടിവെളുത്തപ്പോൾ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി. കേരളം ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ മാറുന്നു എന്ന് തന്നെയാണ് സൂചനകൾ. നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത്. ഗ്രാമത്തിലേക്കുള്ള പാലങ്ങളും റോഡുകളും ഒലിച്ചുപോയതിനാൽ മുണ്ടക്കൈയിൽ എത്തിച്ചേരാനാവാത്ത അവസ്ഥയിലായിരുന്നു രക്ഷാപ്രവർത്തകർ. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. സുരക്ഷിതരായവർ പരസ്പരം കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ബസാർ ഗ്രാമം തന്നെ ഇല്ലാതായിട്ടുണ്ട്. 40-ഓളം വീടുകളാണ് മണ്ണിനടിയിലായത്. ഈ കെട്ടിടങ്ങളിൽ പലതും എസ്റ്റേറ്റ് തൊഴിലാളികളുടെ വീടുകളും ക്വാർട്ടേഴ്സുകളുമായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ നിന്നും രക്ഷയ്ക്കായി ഇവരൊക്കെയും മുണ്ടക്കൈയിലെ ട്രിവാലി റിസോർട്ടിലും മറ്റുമാണ് അഭയം തേടിയത്. 100 കണക്കിന് ആളുകൾ ഇത്തരത്തിൽ ഇവിടെയൊക്കെയും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരുടെ കൺമുന്നിലാണ് ആ വീടുകളും ഗ്രാമം തന്നെയും ഒലിച്ചുപോയത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30-3 മണിക്കും ഇടയിലായാണ് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായത്. ആദ്യ സംഭവത്തിന് ശേഷം താഴ്വരയിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങളാണ് റിസോർട്ടിലേക്ക് ഓടിയെത്തിയത്. ഗ്രാമത്തിലെ മറ്റുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് ഇനിയും അറിയില്ല. ഇവിടെയുള്ളവരിൽ തന്നെ പലർക്കും നല്ല പരിക്കുണ്ട്. പ്രഥമ ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് ഇവർ തന്നെ നൽകി വരികയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പ്രദേശത്ത് അതിർത്തിയിലായി 100-ഓളം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരൊക്കെയും രക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇവരൊക്കെ മാധ്യമങ്ങളെ അടക്കം ഇവിടെ നിന്ന് ഫോണിലും മറ്റും ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് പുറം ലോകത്തിന് അറിവ് ലഭിച്ചത്. പുലർച്ചെ മുതൽ ഫോണിൽ സഹായം ചോദിക്കുന്നതാണ്. പക്ഷേ ആരും വന്നില്ല. മരണമാണോ ജീവിതമാണോ മുന്നിലെന്ന് മനസ്സിലാകുന്നില്ല. രക്ഷിക്കണം. ഇനിയും എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാം എന്നൊക്കെയാണ് പലയിടത്തും കുടുങ്ങിപ്പോയവർ രക്ഷാപ്രവർത്തകരെ അടക്കം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. കനത്ത മഴ, ഉരുൾപൊട്ടൽ, പാലമടക്കം ഒലിച്ചുപോയി പലയിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് ഒക്കെയും രക്ഷാപ്രവർത്തനത്തിന് പ്രതിബന്ധമായി നിൽക്കുമ്പോഴും ജീവൻ പണയം വച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തകരുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നത് തന്നെ.
ഇതിൽ രക്ഷപ്പെട്ട പലരും പറയുന്നത് അവരുടെ കൺമുന്നിൽ വച്ചാണ് പല കുടുംബങ്ങളും അവർ നിന്നിരുന്ന വീടുകളും മണ്ണിനടിയിലായത്. അത് നോക്കി നിൽക്കാനല്ലാതെ അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ മണ്ണിനടിയിൽ ഇപ്പോഴും അവർക്ക് ജീവൻ ഉണ്ടാകാമായിരിക്കാം എന്നൊക്കെയാണ്. കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളപ്പാച്ചിലിൽ പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ തന്നെ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങിത്താഴുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കൈയിലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. 400-ലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമമാണ് തീരെ ഇല്ലാതായത്. പ്രദേശത്തെ പല കുടുംബങ്ങളും ഇപ്പോഴും കാണാനില്ലെന്നും ഇവരെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുമുണ്ട്. അതിശക്തമായി തുടരുന്ന മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകൾക്കടക്കം കനത്ത നാശനഷ്ടം സംഭവിച്ചു. അപകടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. ഇന്നലെ രാത്രി മുതൽ തുടർന്ന ശക്തമായ കാറ്റിലും മഴയിലും തായിനേരിയിലെ കിഴക്കേ വീട്ടിൽ രാധാകൃഷ്ണന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണു. തായിനേരിയിലെ ഉത്തമന്റെ വീട്ടിൽ വെള്ളം കയറി. കൊക്കാനശ്ശേരിയിലെ പി ഗംഗാധരൻ അടിയോടിയുടെ വീടിന് മുൻഭാഗത്തേക്ക് തെങ്ങ് പൊട്ടി വീണു. മണിയറയിലെ കുഞ്ഞിക്കണ്ണന്റെ വീടിന് മുകളിൽ പ്ലാവ് കടപുഴകി വീണു. മണിയറയിലെ തെക്കിനിയിൽ ബാലകൃഷ്ണന്റെ ആലയ്ക്ക് മുകളിൽ തേക്കുമരം കടപുഴകി വീണു. മണിയറയിലെ കുണ്ടുവളപ്പിൽ നാരായണന്റെ അടുക്കള ഭാഗത്ത് പ്ലാവും തേക്കുമരവും പൊട്ടി വീണു. എല്ലാവരും മുറിക്കകത്തായതിനാൽ വലിയ അപകടം ഒഴിവായി. കാനായി അണക്കെട്ടിലെ പാഞ്ചാലിക്കോരന്റെ വീടിന് മുകളിൽ പ്ലാവ് പൊട്ടി വീണു. തോട്ടംകടവ് അശോകന്റെ വീടിന് മുകളിൽ മരം വീണു. മണിയറയിലെ അറോട്ടകത്ത് കുഞ്ഞാമിനിയുടെ വീടിന് മുകളിൽ തേക്കുമരം കടപുഴകി വീണു. കൗവായിലെ കാവൂട്ടൻ രാധയുടെ വീടിന് മുകളിൽ തൊട്ടടുത്ത പറമ്പിലെ മരം പൊട്ടി വീണു. കോറോത്ത് കൊച്ചരാഘവന്റെ വീടിന് മരം പൊട്ടി വീണു. എവിടെയും ആളപായമൊന്നും ഉണ്ടായില്ല. കാനായിലെ പലേരി വീട്ടിലെ നാരായണന്റെ റബ്ബർ കവുങ്ങ് തുടങ്ങി പ്രദേശത്തെ നിരവധി കർഷകരുടെ കൃഷികൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പരവന്തട്ടയിൽ അള്ളക്കോട ലക്ഷ്മി എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള കിണർ താണുപോയി. കോറോം വില്ലേജ് ഓഫീസറും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലം സന്ദർശിച്ചു. പരവന്തട്ടയിലെ റെനിയുടെ പുതിയ വീടിനോട് ചേർന്നുള്ള മതിലും ഇടിഞ്ഞുപോയി വീടിന് ഭീഷണിയായി നിൽക്കുന്നുണ്ട്. വടക്കുംപാട് ഹാജി റോഡിലെ സഫിയ കെയുടെ വീട്ടിൽ വെള്ളം കയറി വീട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. വീടിനുള്ളിൽ വെള്ളം കയറിയതോടെ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വിശ്വനാഥൻ, വി ബാലൻ, കൌൺസിലർമാരായ ശോഭാ രവീന്ദ്രൻ, പി ഭാസ്കരൻ, ഭവാനി, നസീമ കൌവായ് എന്നിവർ സന്ദർശിച്ചു. അതിശക്തമായി തുടരുന്ന മഴയിൽ നഗരസഭയിലെ ഏതെങ്കിലും പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം വരികയാണെങ്കിൽ നഗരസഭയിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. സന്നദ്ധ സേനാ വളണ്ടിയർമാരടക്കം സേവനങ്ങൾ ഉറപ്പുവരുത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കനത്ത മഴയിലും ആലക്കാട് 84.4% പോളിംഗ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും കാണാമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും കാണാമായിരുന്നു. കനത്ത മഴയ്ക്ക് ആ ആവേശത്തെ തല്ലിക്കെടുത്താനായില്ല. രാവിലെ മുതൽ വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ആർക്കും ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഓരോരുത്തരും വന്ന് വോട്ട് ചെയ്തു പോയി. LDF സ്ഥാനാർത്ഥി KV ചന്ദ്രികയും UDF സ്ഥാനാർത്ഥി കെ രജനിയും BJP സ്ഥാനാർത്ഥി എ ജയന്തി ടീച്ചറും വോട്ടെടുപ്പ് നടക്കുന്ന ആലക്കാട് ദേവീസഹായം ALP സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. LDFലെ KV ചന്ദ്രിക അന്തരിച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 976 വോട്ടുകളാണ് ആകെയുള്ളത്. ജൂലൈ 31 ബുധനാഴ്ച വോട്ടെണ്ണൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ശക്തമായ മഴയിൽ കുറിഞ്ഞി തായ്നേരി റോഡ് വെള്ളത്തിനടിയിലായി. ഇരുചക്ര വാഹന യാത്ര പോലും ദുഷ്കരമായ നിലയിലാണ് പ്രദേശവാസികൾ. ഏത് മഴക്കാലത്തും വെള്ളക്കെട്ടുണ്ടാകാറുള്ള തായ്നേരി കുറിഞ്ഞി റോഡ് ഇത്തവണ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇരുചക്രവാഹനയാത്ര പോലും ദുഷ്കരമാണ്. കാൽനടയാത്രക്കാരുടെ കാര്യം അതിലേറെ ബുദ്ധിമുട്ടാണ്. റോഡ് വെള്ളത്തിലായതോടെ യാത്രക്കാരെ പോലെ റോഡിനിരുവശത്തുമുള്ള വീടുകളിലുള്ളവരും ദുരിതത്തിലായി. ഇതിപ്പം തായ്നേരി കുറിഞ്ഞി റോഡാണ്. അപ്പം 500 acre റോഡിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. അപ്പം ഒരു മഴ കുറച്ച് മഴ പെയ്താൽ മതി ഈ വെള്ളം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോവാൻ കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും. ഇത് കൊറേ നാളെ അധികൃതരോട് പറയുന്നത്. കരിവെള്ളൂരിൽ കുളമ്പ് രോഗം ബാധിച്ച 5 പശുക്കൾ ചത്തു. പെരളം കൂവച്ചേരിയിലെ 102 വയസ്സായ ക്ഷീരകർഷകൻ കൊക്കാനി അമ്പുവിന്റെ പശുക്കളാണ് കഴിഞ്ഞ ദിവസം ചത്തത്. 4 വയസ്സും 3 വയസ്സും പ്രായമായ 2 പശുക്കളും 3 പശുക്കുട്ടികളുമാണ് അമ്പുവിന് നഷ്ടപ്പെട്ടത്.
പശുക്കുട്ടികളെയാണ് ആദ്യം രോഗം ബാധിച്ചത്. ഇതോടെ പ്രദേശത്തെ ക്ഷീരകർഷകർ ആശങ്കയിലായി. ഇനി അമ്പുവിന് രണ്ട് പശുക്കുട്ടികൾ ബാക്കിയുണ്ട്. നിലവിൽ ഇവയെ രോഗം ബാധിച്ചിട്ടില്ല. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധന നടത്തി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പശുക്കളിലും പോത്തുകളിൽ നിന്നുമാണ് കൂടുതലായും കുളമ്പു രോഗം പടരുന്നത്. ഇങ്ങനെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പശുക്കളെ 3 മാസത്തേക്ക് വേറെ തന്നെ താമസിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ക്ഷീരരംഗത്തെ വിദഗ്ധർ പറയുന്നു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കുളമ്പു രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നതായും പറയപ്പെടുന്നു. വർഷത്തിൽ 2 തവണ വാക്സിനേഷൻ എടുക്കുന്നത് കുളമ്പു രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ മൃഗാശുപത്രിയിൽ സ്ഥിരം ഡോക്ടറില്ലാത്തത് ദുരിതമാകുന്നു. ഇവിടെ സ്ഥിരം ഡോക്ടറില്ലാതായിട്ട് 6 മാസത്തോളമാകുന്നു. ഒരു ഡോക്ടറെ നിയമിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരിവെള്ളൂർ മൃഗാശുപത്രിയിൽ സ്ഥിരം ഡോക്ടറില്ലാത്തത് ക്ഷീരകർഷകർക്കും മറ്റും ദുരിതമാകുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യവാരം മുതലാണ് പയ്യന്നൂരിലെ ഡോക്ടർ ആഴ്ചയിൽ 2 തവണ ഇവിടെ വന്നു പോകുന്നത്. പല രോഗങ്ങളും പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിൽ സ്ഥിരം ഡോക്ടറില്ലാത്തതു കാരണം ക്ഷീരകർഷകർ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കന്നുകാലികൾക്കും മറ്റും പെട്ടെന്ന് രോഗം വന്നാൽ പയ്യന്നൂരിലോ മറ്റോ പോകണം. ഇത് ഏറെ ബുദ്ധിമുട്ടേറിയതും ചിലവ് കൂടുതലുമാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ഡോക്ടറെ നിയമിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങി പഴയങ്ങാടി റെയിൽവേ അടിപ്പാത. ചെറുവാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പുതിയങ്ങാടി മാട്ടൂൾ തീരദേശ മേഖലയിലെ യാത്രക്കാരാണ് ഇതോടെ ദുരിതത്തിലായത്. തിങ്കളാഴ്ച രാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴയിലാണ് പഴയങ്ങാടി റെയിൽവേ അടിപ്പാത വെള്ളം കയറിയത്. റോഡ് ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് വെള്ളം കയറിയത്. ബി വി റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അടിപ്പാതയിൽ വെള്ളം നിറഞ്ഞതോടെ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. പുതിയങ്ങാടി മാട്ടൂൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെങ്ങര മുട്ടം പുതിയങ്ങാടി വഴിയാണ് പോകുന്നത്. മഴക്കാലത്ത് അടിപ്പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത് പതിവാണ്. ഇതിന് ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു. ഒരു ബുദ്ധിമുട്ടാണ് ഇത്. കാരണം മഴക്കാലം മാത്രമല്ല, പൊതുവേ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഓരോ ഇലക്ഷൻ വരുമ്പോൾ എം പി മാർ എം എൽ എ മാർ വന്നു പോകുന്നല്ലാണ്ട് ഇല്ല, അനുഭവിക്കുന്ന വീടില്ല ജനങ്ങൾ മാത്രമാണ്, ഞാൻ കാണുന്നില്ല. അടിപ്പാതയിൽ വെള്ളം നിറഞ്ഞതോടെ കാൽനട യാത്രക്കാർ റെയിൽവേ ട്രാക്ക് മുറിച്ചാണ് കടന്നു പോകുന്നത്. റോഡിന്റെ വീതി കുറവും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിനും ഇത് കാരണമായി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുകുന്ന് കുന്നനങ്ങാട് കുന്നിൻ മതിലകം ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള കുന്നിടിഞ്ഞു വീണു. വലിയ പാറക്കെട്ടുകൾ വീടുകൾക്ക് തൊട്ടരികിലാണ് പതിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. ചെറുകുന്ന് കുന്നനങ്ങാട് കുന്നിൻ മതിലകം ശിവക്ഷേത്രത്തിനടുത്ത കുന്നാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഇടിഞ്ഞു വീണത്. വലിയ പാറക്കെട്ടുകൾ വീടുകൾക്ക് തൊട്ടരികിലാണ് പതിച്ചത്. നിരവധി മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. കുന്നിൻ മുകളിൽ നിന്നും ചെളിവെള്ളവും ഒഴുകിയെത്തിയതോടെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് കുന്നിൻ തെരുവിലെ തട്ടാൻകിട ഗീതയെയും കുടുംബത്തെയും നേരത്തെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് വരെ പാറക്കല്ലുകൾ പതിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു മരം മുറിഞ്ഞ് വീഴുകയും ചെയ്തു. അപ്പൊ പിന്നെ നമ്മൾ വേഗം മാറിയൊക്കെ എന്ന് വിചാരിച്ചതിന് മുന്നിലേ മാറുകയും ചെയ്തിന്. പിന്നെ ഇപ്പൊ ആണ് ഇവര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് നോക്കിയതാന്ന് ഞാനും ഇത് കാണുന്നു. വലിയൊരു അപകടത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടത്. പ്രദേശത്തെ മറ്റു വീടുകളും അപകടാവസ്ഥയിലാണ്. ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ ഇവിടെ കഴിയുന്നത്. ചെറുകുന്ന് ശ്രീ കുന്നിൻ മതിലകം ശിവക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഉള്ള ഒരു ഉൾപൊട്ടലാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ അന്നേരം തന്നെ നമ്മൾ ദേവസ്വം അധികാരികളെ അറിയിക്കുകയും ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അതിൻ്റെ ക്ഷേത്രം മാനേജർ എന്നിവരൊക്കെ വന്ന് ഈ ഇതൊക്കെ കണ്ടു ബോധ്യപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. ഇപ്പം വില്ലേജ് ഓഫീസിലും മറ്റ് പഞ്ചായത്തിലൊക്കെ അതിനെല്ലാം അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി അവരങ്ങോട്ടേക്ക് ഇപ്പം നീങ്ങിയിട്ടുണ്ട്. ദേവസ്വം വകുപ്പിനെയും സുരക്ഷ ഒരുക്കുന്നതിനായി മറ്റധികൃതരെയും വിവരമറിയിച്ചിട്ടുണ്ടെന്ന് കുന്നിൻ മതിലകം ക്ഷേത്രം ഭാരവാഹികളും പറഞ്ഞു. ചെറുകുന്ന് വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇന്ത്യയെ ഒന്നായി കാണാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ രാജ്യദ്രോഹപരമാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കോൺഗ്രസ് എസ് പയ്യന്നൂർ ബ്ലോക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ ഒന്നായി കാണാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ രാജ്യദ്രോഹപരമാണ്. കേരളത്തോടുള്ള രാഷ്ട്രീയ വൈര്യം പ്രകടമാക്കുന്നതാണ് കേന്ദ്ര ബജറ്റ്. അതിജീവനത്തിന്റെ കരുത്തുമായി 2-ാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറാകണമെന്നും
കോൺഗ്രസ് എസ് പയ്യന്നൂർ ബ്ലോക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ വകുപ്പ് മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. സ്വദേശി വിദേശ വസ്ത്ര ബഹിഷ്കരണം ഗാന്ധി ആ മഹാത്മാവിന്റെ അങ്ങനെ ചരിത്രഭൂമിയാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ നമ്മുടെ പ്രവർത്തനം കൂടെ പ്രാർത്ഥന പ്രസിദ്ധി ഉണ്ടാക്കണം. ഇന്ന് രാജ്യം ഭരിക്കുന്ന കക്ഷിയാണെങ്കിൽ അത് ഓരോ നിമിഷവും നഷ്ടപ്പെടുത്തുക. ഇവിടെ ദേശീയ പതാക സത്തമായ ദേശീയ പതാക എടുക്കണമെങ്കിൽ പയ്യന്നൂരിൽ വരണം. കാരണം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഖാദി, ഖാദിയിൽ മഞ്ഞ നിറ ഇത്ര, വെള്ള നിറ ഇത്ര, ചുവപ്പ് നിറ ഇത്ര, അത് അതുപോലെ അനുസന്ധാനം ചെയ്യുന്ന ഒരു പ്രദേശമാണ് പയ്യന്നൂർ. പക്ഷേ ഇന്ന് ദേശീയ പതാകയുടെ നിറത്തിലെ തുണി വിദേശ നിറക്കുമതിയാണെന്ന് പറഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റ് പി ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ്, ടി രാജൻ, റനീഷ് മാത്യു, അഷറഫ് പിലാത്ര, കെ സുലോചന, കെ രാജൻ, പി പ്രഭാകരൻ, കെ രാഘവൻ, ഇ വി സത്യനാഥൻ, പാവൂർ ശ്രീകണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ, പി ദാമോദരൻ മാസ്റ്റർ, എം കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവരുടെ സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സുനിൽ കുന്നരു സാംസ്കാരിക പ്രഭാഷണം നടത്തി. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ, പി ദാമോദരൻ മാസ്റ്റർ, എം കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവരുടെ സ്മരണാഞ്ജലി പരിപാടി സംഘടിപ്പിച്ചു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സുനിൽ കുന്നരു സാംസ്കാരിക പ്രഭാഷണം നടത്തി. വി വി രാജേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എം മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വി വി ഉപേന്ദ്രൻ, എം ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ചികിത്സാ ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ മധുരം പരിപാടിയുടെ വായനാ പുരസ്കാര വിതരണം വായനശാലയിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. അത് ആസ്വദിക്കുമ്പോഴാണ് അതിന്റെ സുഖസിദ്ധമായ ജന്മസിദ്ധമായ അതിന്റെ വിചാര വികാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആകൃതമാകുന്നത്. മറ്റെല്ലാം സാങ്കേതികത്വമാണ്. അതുകൊണ്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥതലങ്ങൾ മാത്രമല്ല, ആ വാക്കിൽ കൂടി ഇനി നമുക്കപ്പെടുന്ന സന്ദേശം, അതിൻ്റെ മധുരിമ, അതിൻ്റെ ആകർഷകത്വം, അതിൻ്റെ സ്ഫുടത, അതെല്ലാം ഉണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാന കാലഘട്ടത്തിൽ സാങ്കേതിക ഭൂമിക സൗകര്യങ്ങളും. അതുകൊണ്ടാണ് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിജി പറഞ്ഞൊരു വാക്കിനോടും. കുട്ടികളിലെ വായനാ വിടവുകൾ നികത്തുന്നതിനും വായനയിലേക്ക് ആകർഷിക്കുന്നതിനും കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് വായനാ മധുരം അവധിക്കാല വായനക്കാലം. 2024 ഏപ്രിൽ 1 ആരംഭിച്ച് മെയ് 31 അവസാനിച്ച പദ്ധതിയിൽ 50 കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികൾക്ക് വായിച്ച പുസ്തകത്തെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനും അവതരിപ്പിക്കാനും അവസരം നൽകി. ഇവർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ വായനാ ചലഞ്ച് പൂർത്തീകരിച്ചു. വായനാ മധുരം പദ്ധതി രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗ്രന്ഥാലയം ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു, കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ, പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ വളണ്ടിയർമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു.
നഗരസഭാ ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ ബി ലളിത നിർവഹിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. പയ്യന്നൂർ നഗരസഭയെ, നമ്മുടെ നഗരസഭകളിലെ മുഴുവൻ ആളുകളെയും സമ്പൂർണമായിട്ടും ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചിട്ടുള്ള ആളുകളാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പയ്യന്നൂർ നഗരസഭ ഇതിന് താല്പര്യമുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി എ കെ ഗിരീഷ് പദ്ധതി വിശദീകരിച്ചു. ഡിജിറ്റൽ സാക്ഷരതാ കോർഡിനേറ്റർമാരായ കിഷോർ ലാൽ, അനീഷ് കുമാർ ഇ, ശരത് കെ എന്നിവർ ക്ലാസ് എടുത്തു. 14 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുവാൻ അറിയാത്തവരെ കണ്ടെത്തി അവർക്ക് പ്രായോഗിക പരിശീലനം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ, ടി വിശ്വനാഥൻ, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല എന്നിവർ സംസാരിച്ചു. 44 വാർഡുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അയൽക്കൂട്ടംഗങ്ങൾക്കും സന്നദ്ധ വളണ്ടിയർമാർക്കുമാണ് 2 ഘട്ടങ്ങളിലായി പരിശീലനം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേക്കണ്ണപുരം ഇസത്തുൽ ഇസ്ലാം കേന്ദ്ര മദ്രസയുടെ കട്ടളവെക്കൽ കർമ്മവും ഇസത്തുൽ ഇസ്ലാം ബ്രാഞ്ച് മദ്രസ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും നടന്നു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കേക്കണ്ണപുരം ഇസത്തുൽ ഇസ്ലാം കേന്ദ്ര മദ്രസയുടെ കട്ടളവെക്കൽ കർമ്മവും ഇസത്തുൽ ഇസ്ലാം ബ്രാഞ്ച് മദ്രസ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ബഷീർ നിസാമി, പി കെ അബ്ദുൽ ലത്തീഫ്, സി ടി അമീർ അലി, കെ പി ഷാദുരി ഹാജി, എ അഷ്റഫ് ഹാജി, പി കെ റഫീഖ്, എ പി നൂറുദ്ദീൻ, പി കെ പി ഹാരിസ്, പി കെ പി അസ്ലം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണപുരം റോട്ടറി മൊട്ടമ്മൽ ബേബി ക്രഷയിലെ കുരുന്നുകൾക്ക് പ്രകൃതി സൗഹൃദ കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി കളിപ്പാട്ട വിതരണോദ്ഘാടനം നിർവഹിച്ചു. മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണപുരം റോട്ടറി മൊട്ടമ്മൽ ബേബി ക്രഷയിലെ കുരുന്നുകൾക്ക് പ്രകൃതി സൗഹൃദ കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ശ്രീജിത്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. സേവന പ്രവർത്തനങ്ങളിൽ റോട്ടറിയുടെ സംഭാവനകളെക്കുറിച്ച് ജി ജി ആർ റോട്ടേറിയൻ അഡ്വക്കേറ്റ് എം എം ഷാജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ശ്രീജേഷ് പോച്ചപ്പൻ, ഐ പി പി എ സി രാജൻ, നികേഷ് കാക്കാമണി, തങ്കമണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടൽ മാറുന്നുവെന്ന് സൂചനകൾ. പുറത്തുവരുന്നത് നടുക്കുന്ന ദൃശ്യങ്ങൾ. ചൊവ്വാഴ്ച പുലർച്ചെ ദുരന്തം വിതച്ച വൻ ഉരുൾപൊട്ടലുണ്ടായത് വയനാട് ജില്ലയിലെ ഉൾപ്രദേശമായ ചൂരൽമലയിൽ. 100-ലധികം പേർ മരണപ്പെട്ടു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്ത് തുടരുന്നു. പലയിടങ്ങളും വെള്ളത്തിനടിയിൽ. അതിശക്തമായി തുടരുന്ന മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകൾക്കടക്കം കനത്ത നാശനഷ്ടം. കാറ്റിലും മഴയിലും കൃഷികൾക്കും നാശം. കനത്ത മഴയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ആലക്കാട് 7-ാം വാർഡിൽ 84.4% പോളിംഗ്. കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങി പഴയങ്ങാടി റെയിൽവേ അടിപ്പാത. ചെറുവാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ദുരിതത്തിലായത് പുതിയങ്ങാടി മാട്ടൂൽ തീരദേശ മേഖലയിലെ യാത്രക്കാർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.